കശ്മൽ നോട്ടം കണ്ടില്ലേടാ ഈ ഇരിക്കുന്ന ആളെ കണ്ടോ പുള്ളിയോട് ചോദിച്ചാൽ അവൾ ഇപ്പോഴും മുഴങ്ങാനും വരുമെന്ന് ഇവനേതാ നമുക്കറിയില്ലല്ലോ കണ്ടിട്ട് സ്നേഹമുള്ള ഒരുത്തനാന്നാ തോന്നുന്നത് എന്നാ നീ ധൈര്യമായിട്ട് ചോദിക്ക് ഇനി ഇവനും അവളുടെ കുണ്ടോ സംഘത്തെ പൊട്ടനോട്ടെ ആണോടോ ഏ കണ്ടിട്ട് ഇവൻ അത്ര കാരണാണെന്ന് തോന്നുന്നില്ല ഇവന് ഏത് സമയത്തും ആരെ കണ്ടാലും ഗുണ്ടയാണോ ഗുണ്ടയാണോ ചോദിക്കണ ചോദിക്ക് ാണോ അതോ വേറെ വല്ല നാട്ടിലുവാണോ അതൊക്കെ പിന്നെ പറയുമ്പോ അതെ ഞാനൊരു പെണ്ണിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അതൊക്കെ പിന്നെ പറയുമ്പോഴേ അവ പോയിട്ട് കൊറേ നേരമായല്ലോടാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടേ സമയെടുക്കും ആണോ ഇങ്ങോട്ട് ഹലോ ഞാൻ മുങ്ങിയതല്ല അവരെ പേടിച്ച് മാറി നിന്നതാ പിന്നെ വന്ന് നോക്കിയപ്പോ നിങ്ങൾ കണ്ടതുമില്ല എന്തൊക്കെയായാലും നന്ദിയുണ്ട് കേട്ടോ ഈ കൊച്ചി ഇങ്ങനെയാ പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അതെ എന്താ നിങ്ങളുടെയൊക്കെ പേര് ഞാൻ നന്ദിത പക്ഷെ അവളുടെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നീയൊക്കെ ഇവിടെ വർണ്ണിച്ചോണ്ട് വന്നു ഇന്നത്തെ ലക്ഷ്യം തട്ടാനുള്ള പെണ്ണ ഒറ്റ കീറിയാൻ എടാ നമുക്ക് പരിചയപ്പെട്ട ഒരു മായാക്കിട്ട് വേണ്ട തട്ടാൻ ആ ഒരു പെണ്ണല്ലേ തട്ടുമ്പോ ഒരു മായത്തിലൊക്കെ തട്ടാം എന്താ ആലോചനക്കണേ ഏ ഒന്നുമില്ല ഹലോ കാണായി ചാക്കോ ബോൾത്താ എന്തായി ഏറ്റെടുത്ത കാര്യം നടന്നോ നടന്നിട്ടില്ല സ്കെച്ചൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം നടക്കും നടത്തിയിരിക്കും എനിക്ക് വിശ്വസിക്കാല്ലോ അല്ലേ വിശ്വസിക്കാം ഞാനല്ലേ പറയുന്നേ എന്റെ പിള്ളേർ അത് ചെയ്യും ചെയ്തിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം സ്വഭാവത്തിന് ഇവന്മാരെ പിടിക്കാൻ പറ്റത്തില്ല ഒന്നും കൊണ്ട് വേണോ ഇയാൾ അവിടെ തന്നെ ആരാടോ അയാളൊന്ന് വിളിക്കണോ വേണോ ഞാൻ അവിടെ പോയി ചെക്ക് താനും കൂടെ ആവശ്യത്തേക്ക് പോകും താൻ എന്താണ് നോക്കിക്കുന്നത് പോയി ചെക്ക് ചെയ്യണോ നിർത്തണോ ബുക്ക് പേപ്പർ എടുക്ക് ബുക്ക് പേപ്പർ ഈ മയക്കുമരുന്ന് ലോബി അധോലോക നായകന്മാര് കള്ളന്മാര് കൊലപാതകർ ഒക്കെ നമ്മുടെ സർക്കിളിൽ കിടന്നാണല്ലോ കളിക്കുന്നത് ഞാൻ നോക്കിട്ട് ഒരുത്തിനെയും കാണുന്നുമില്ല ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു സാറേ നമുക്ക് രാത്രി മഫ്റ്റിനൊന്നും അറിയാലോ വിട്ടിത്തര എന്നിട്ട് വേണം അവന്മാരുടെ ഇരുട്ടടി കൊണ്ട് ചാകാൻ ആ വരുന്ന കാറിന്റെ വരവത്ര ശരിയല്ലല്ലോ ശരി ആ കാർ അങ്ങനെയല്ല വരേണ്ടത് Stop the car! Come on!
ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയോടോ സാർ, ഇങ്ങോട്ട് ഇറങ്ങി വാടി, ഇങ്ങോട്ട് വരക്കണോ സാർ, ഇങ്ങോട്ട് വരക്ക. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആരാടാ നിങ്ങൾ, ആരാടാ ഇവള്? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞവരാണ് സാർ. ഷൂട്ടിംഗ് കാണാൻ പറ്റി വരികയാണ് സാർ. അല്ല സാർ, ഷൂട്ടിംഗ് പിന്നെ എവിടെ? സീരിയലിൽ നിൽക്കുന്ന കുട്ടിയാണ് സാർ. ആര്? ഈ നിൽക്കുന്ന കുട്ടി. സീരിയൽ നടിയാണല്ലേ, അതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ. ആ സ്ത്രീജന്മം അലകൾ സാന്ദ്രമൗനം സീരിയലിൽ കാണും പോലെ തന്നെ. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്താനം എത്ര എപ്പിസോഡ് വരെ പോകും? അതെനിക്കറിയില്ല. ഒരു 3300 ആയിട്ടുള്ളൂ. അതിലെ മായമ്മയുടെ ട്രാജഡി കണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറേ. വിഷമിച്ചു കഷ്ടം അല്ല മാഡം. അവസാനം മായമ്മക്ക് എന്ത് സംഭവം? അതെ മാഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. കണ്ണോ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ നല്ല ഫിഗറ. എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീട്ടിൽ എത്തിക്കാം. ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് റെക്കമെൻഡ് ചെയ്യോ. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫി, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ നമ്മളിവിടെ നിർത്തിട്ട് കുറെ നേരമായി. നമുക്കെന്നോ സമ്മാനമൊക്കെ തരാമെന്ന് പറഞ്ഞാണല്ലോ പോയേക്കുന്നത്. എന്തായിരിക്കും നിനക്കൊക്കെ വട്ടടാ? ആ കോവയങ്ങനെ അറിഞ്ഞോണ്ടല്ലോ എടാ അവളെ ആളെ കുട്ടി പോലെ തല്ലിക്കാനായിരിക്കും. അവള് വന്നടാ. അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ആളെ കൂട്ടാൻ പോയെന്ന്? അവള് ഗുണ്ടയാടാ. കാത്തുനിന്ന് മുഷിഞ്ഞോ? ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാ എന്റെ കൂട്ടുകാരി റസിയ. ഹലോ, എവിടെ സമ്മാനമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? എല്ലാവർക്കും ഉണ്ട്. നാളെ കാണുമ്പോ ഇതൊക്കെ ഇട്ടുണ്ട്. കുട്ടപ്പുമാരായിട്ട് വേണം വരാൻ. ഇത് ഞാൻ വരട്ടെ. ഞാനപ്പഴേ പറഞ്ഞാ പിന്നെ നല്ല പെണ്ണാണ്. എന്ത്? ഞാനങ്ങനെ പറയും. ഇല്ലാതെ അഴിച്ചു നോക്കുമ്പോ സൂക്ഷിക്കണ പല ബോംബക്കാലോ ആയിരിക്കും. പോടാ, ഇത് നമുക്കുള്ള പുതിയ കുപ്പായങ്ങളാ. എന്തല്ല പെണ്ണ്, അവളെ എങ്ങനെ കൊല്ലൂടാ? ചാക്കോബായൊക്കെ അറിഞ്ഞോണ്ടേ. നീ പോടാ, ചാക്കോബായ ഒന്നും അറിയില്ല. എന്റെ അമ്മോ, ദൈവം തന്ന പെണ്ണാ ഇവളെ വെച്ച് നമുക്കൊരു വിലത്ത് വരത്തണം. വാടാ.